പോളിംഗ് ബൂത്തിലേക്ക് രാജ്യം നീങ്ങുകയാണ് രണ്ടാം ഘട്ടം വോട്ടെടുപ്പിനായി. വിവിധ സംസ്ഥാനങ്ങളെക്കുറിച്ച്, അവിടെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന വോട്ടർമാർക്ക് മുമ്പിലെ മണ്ഡലങ്ങൾ, ഇതൊക്കെയാണ് സൂക്ഷ്മമായി വിലയിരുത്തുന്നത്. അടുത്തതായി സതീഷ്, ഉത്തർപ്രദേശാണ് ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ ഭൂമി. കേരളം എന്നല്ല, രാജ്യം മുഴുവൻ നോക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതെ, ഉത്തർപ്രദേശ് നോക്കൂ. പക്ഷേ ഇത്തവണ 8 മണ്ഡലങ്ങളിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഈ ഘട്ടത്തിൽ. ഉത്തർപ്രദേശ് 80-ൽ 8 എന്ന് പറയുമ്പോൾ 10-ൽ 1 എന്ന് പറയാവുന്ന ഒരു സംഖ്യ. എങ്കിൽ പോലും ആ 8 വളരെ വിലപ്പെട്ടതാണ്. കാരണം അതിലെ ഒരു സീറ്റ് പോലും BJP സംബന്ധിച്ച് ആകെ കഴിഞ്ഞ 2014 ഉള്ളതിൽ 71 സീറ്റുകൾ നേടിയ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ 8 സീറ്റും അവരുടെ കയ്യിൽ തന്നെയാണ്. പക്ഷേ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ 8-ൽ BSP ആണ് ഈ മഹാസഖ്യത്തിൽ മത്സരിക്കുന്നത്. BSPക്ക് വേണ്ടി യാദവ വോട്ടുകളെ എത്തിക്കുക എന്ന് പറയുന്ന അഖിലേഷ് യാദവിന്റെ വലിയൊരു പണി വർക്കൗട്ട് ആകുമോ എന്ന് അറിയാൻ കൂടി കാത്തിരിക്കുന്ന മണ്ഡലം. തീർച്ചയായും നമുക്ക് എന്തായാലും ഈ മേഖലയിലെ അതെ രാജീവ്, ഈ 8 മണ്ഡലങ്ങൾ അടങ്ങുന്ന നാളത്തെ ഉത്തർപ്രദേശിന്റെ ഈ മേഖലകളെക്കുറിച്ച്, അതിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പശ്ചാത്തലം, വിജയപരാജയങ്ങൾ ഒക്കെ ചേർത്ത് രാജീവ്. ശരത്, അത് വളരെ കൗതുകം ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇതാണ് ഉത്തർപ്രദേശ് സംസ്ഥാനം. ഇതിൽ 80 സീറ്റുകൾ. അതിൽ കഴിഞ്ഞ തവണ BJP സഖ്യം എന്ന് പറയുമ്പോൾ BJPയും അപ്നാദളും ചേർന്ന് നേടിയത് 73 സീറ്റുകൾ. 71 സീറ്റുകൾ BJPക്കും 2 അപ്നാദൾ. അപ്നാദളിന്റെ ഒരു സീറ്റ് ഇതാണ് പ്രതാപ്ഗഡും, അതുപോലെ തന്നെ മറ്റൊരു സീറ്റ് മിർസാപൂർ ആണ്. ഇവരുടെ അപ്നാദൾ നേടിയ 2 സീറ്റുകൾ. ബാക്കിയുള്ള 5 സീറ്റുകളാണ് SPയും BSPയും ചേർന്ന് നേടിയത്. ഇവിടെ മെയിൻപുരി അടക്കം, കനൗജ് അടക്കമുള്ള 5 സീറ്റുകൾ ആണ്. ഇവിടെ 4 ഇവിടെ 1 5. ഈ 2 കാണുന്നതാണ് കോൺഗ്രസ്. 2 സീറ്റുകൾ മാത്രമാണ് കഴിഞ്ഞ തവണ ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത്. ഇതാണ് റായ്ബറേലി. സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച റായ്ബറേലി സീറ്റ് ഇതാണ്. 3,52,713 വോട്ടുകൾക്കാണ് റായ്ബറേലിയിൽ കഴിഞ്ഞ തവണ സോണിയാഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത്. തൊട്ടടുത്ത് അമേഠി, രാഹുൽ ഗാന്ധി വിജയിച്ച അമേഠി 1,07,903 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ അവിടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടത്. രാഹുൽ ഗാന്ധി നമുക്കെല്ലാം അറിയുന്ന പോലെ ഇത്തവണ അമേഠിയിലും അതുപോലെ തന്നെ വയനാട്ടിലും മത്സരിക്കുന്നുണ്ട്. ഇതാണ് കഴിഞ്ഞ തവണത്തെ സ്ഥിതി. എങ്കിൽ ഇത്തവണ നമുക്ക് 2 ഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം കൂടി നമുക്ക് നോക്കാവുന്നതാണ്. കഴിഞ്ഞ തവണ പശ്ചിമ UPയിലെ 8 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ പശ്ചിമ UPയോട് ചേർന്ന് കിടക്കുന്ന മറ്റ് 8 മണ്ഡലങ്ങളിലാണ്. അതിൽ ഇത് കഴിഞ്ഞ തവണ യശ്വന്ത് സിൻഹ, ഇപ്പോൾ BJP വിമതനായി മാറിയ യശ്വന്ത് സിൻഹ മത്സരിച്ച് വിജയിച്ച നഗീന ആണ് ആദ്യ മണ്ഡലം. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് മൊത്തത്തിൽ ഈ ഒരു ഭാഗം, ഈ ഒരു 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 UPയുടെ ഈ ഭാഗം മുസ്ലിം ജനവിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള, ചില മണ്ഡലങ്ങളിൽ 20%, ചില മണ്ഡലങ്ങളിൽ 40%ത്തിലധികമൊക്കെ മുസ്ലിം ജനത ഉള്ള മണ്ഡലമാണ്. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ തവണ ഈ 8 സീറ്റുകളും BJP, അതും വലിയ ഭൂരിപക്ഷത്തോടെ. ചില മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ അമ്രോഹ മണ്ഡലത്തിൽ 1,58,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ഇത്തവണ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനതാദൾ എസ്, ദേവഗൌഡയുടെ പാർട്ടിയുടെ നേതാവായിരുന്ന ഡാനിഷ് അലി BSPയിലേക്ക് പോവുകയും അവിടെ BSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മണ്ഡലമാണ് അമ്രോഹ. അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലം ബുലന്ദ്ഷഹർ. ബുലന്ദ്ഷഹറിൽ BJP വിജയിച്ചത് കഴിഞ്ഞ തവണ 4,21,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബുലന്ദ്ഷഹറിൽ വിജയിച്ചത്. ഇതാണ് മധുര മണ്ഡലം. മധുര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഹേമമാലിനി വിജയിച്ചത് 3,30,743 വോട്ടുകൾക്കാണ്. ഇത്തവണ അവിടെ ഹേമമാലിനി കടുത്ത മത്സരം തന്നെ നേരിടുന്നുണ്ട്. ഇത് മറ്റൊരു മണ്ഡലമാണ് ഹത്രാസ്. ഹത്രാസിൽ 3,26,000 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. ഇത് ഫത്തേപൂർ സിക്രിയിൽ കഴിഞ്ഞ തവണ BJP വിജയിച്ചത് 1,73,000 വോട്ടിനാണ്. ഇത്തവണ കോൺഗ്രസിൻ്റെ രാജ് ബബ്ബർ മത്സരിക്കുന്ന മണ്ഡലമാണ് ഫത്തേപൂർ സിക്രി. ഇതാണ് പൊതുവെ UPയുടെ ഇത്തവണ മണ്ഡല തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 സീറ്റുകൾ ഇവയാണ്. ഈ 8 സീറ്റുകളും BJPയാണ് ജയിച്ചത്. അതും മുസ്ലിം ജനതയ്ക്ക് വലിയ അല്ലെങ്കിൽ നിർണായകമായ സ്വാധീനം ഉണ്ടായിട്ടും. രാജീവ്, നമ്മളൊരു രസകരമായ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. രാജീവ് ഇപ്പോൾ പറഞ്ഞതുകൊണ്ട്, അതായത് ഈ ഫുട്ബോളിലും മറ്റുമാണ് ഈ ക്ലബ്ബുകൾ താരങ്ങളെ വെച്ചുമാറുന്ന കണ്ടിട്ടുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടതാണ് ഡാനിഷ് അലിയെ കുമാരസ്വാമി മായാവതിക്ക് കൈമാറുന്നതിനെ കുറിച്ച്. ഡാനിഷ് അലിയും ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത് എന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്. അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണ്? പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ് ഡാനിഷ് അലി. ശരത്, നമുക്കിപ്പോൾ ഡാനിഷ് അലി ജനതാദൾ എസ്സിൽ നിന്ന് BSPയിലേക്ക് മാറുന്നു എന്ന് കേട്ടപ്പോൾ, BSP കർണാടകയിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ചിരുന്നു. ഏതായാലും അങ്ങനെ മാറുന്നു എന്ന് കേൾക്കുമ്പോൾ മൊത്തത്തിൽ അങ്ങനെ പാർട്ടി മാറിപ്പോകുന്നതാണ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് അത് ദേവഗൌഡയുടെ അറിവോടും സമ്മതത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ഡാനിഷ് അലി BSPയിലേക്ക് മാറിയതും ഇവിടെ മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ചെല്ലുന്നതും. ഏതായാലും BSP SP സഖ്യം
ഡാനിഷ് അലിക്ക് തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു വിജയം കൊണ്ടുവരുമോ എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയാനുള്ളത്. ഡാനിഷ് അലി മത്സരിക്കുന്ന മണ്ഡലത്തിൽ നാളെയാണ് വോട്ടെടുപ്പ്. ഏതായാലും സതീഷ്, ഈ കഴിഞ്ഞ തവണയൊക്കെ കണ്ട ഈ പ്രതിപക്ഷ മതേതര വോട്ടുകൾ ഭിന്നിച്ച സാഹചര്യം ഒഴിവാക്കാനുള്ളൊരു വലിയ ശ്രമം, അതുപോലെ തന്നെ ഈ ഒരു പാലം ഇടുക എന്ന് പറയുന്നത് ഡാനിഷ് അലിയെ കൈമാറി ബി എസ് പിയുമായി ഒരു പാലം ഇടുന്ന ദേവഗൌഡയുടെ ട്രിക്ക്, ഇതെല്ലാം ഉത്തർപ്രദേശിലെ പുതിയ പുതിയ കാഴ്ചകളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നമുക്ക് നോക്കിപ്പോകാവുന്നതാണ് മധുര. വളരെ ഹേമമാലിനിയുടെ മത്സരം കൊണ്ട് നേരത്തെ രാജീവ് പറഞ്ഞ 3 ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ 2014 ലോക്സഭാ സമയത്ത് ഈ മധുര മണ്ഡലത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അവിടെ പോകുകയുണ്ടായ, അപ്പോൾ ഈ ഹേമമാലിനിയെ കണ്ട് ഹേമമാലിനി ഒരു തുറന്ന ജീപ്പിൽ ഒരു ഒരു നിറമുള്ള കൊടയൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രചാരണത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ആളുകൾ പൂക്കൾ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ പോലും പെട്ടെന്ന് അസ്വസ്ഥയായ ഒരു ഹേമമാലിനി, അന്ന് നമ്മൾ ജയിക്കുമോ എന്നൊക്കെ അത്തരത്തിലുള്ള ജയിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലായിരുന്നു. പക്ഷേ അന്നവിടെ ആ ഒരു മോദി തരംഗം, അതിൽ 3,30,000 വോട്ടിന് ജയിച്ച ഹേമമാലിനി ഇത്തവണ തീർച്ചയായും ഈ എസ് പി ബി എസ് പി സഖ്യത്തിൻ്റെ വലിയൊരു വെല്ലുവിളി നേരിടുന്നു എന്ന് പറയുമ്പോൾ അത് പലതരത്തിലും ഈ എസ് പിയും ബി എസ് പിയും ചേർന്നുള്ള സഖ്യം താഴെ തട്ടിൽ വിജയിക്കുമോ, അതുപോലെ തന്നെ രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തവണ സമാജ്വാദി പാർട്ടിക്കും ബി എസ് പിക്കും സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, അത് അതിലൂടെ ഈ സ്ഥാനാർത്ഥികൾ പരസ്പരം ഈ വോട്ടുകൾ ഭിന്നിച്ചു, അങ്ങനെ ബി ജെ പിക്ക് ഗുണം ചെയ്തു. അത് ഈ എസ് പി ബി എസ് പി അതായത് ദളിത് വോട്ടുകളും യാദവ് വോട്ടുകളും അവിടെ യോജിച്ചു വരുമോ, ഇതെല്ലാം വളരെ കൃത്യമായി നമ്മൾ കണ്ടതാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സഖ്യമുണ്ടാക്കിയിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നും ഫലിച്ചില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി മായാവതിയും അഖിലേഷനും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തന്നെയാണ് വളരെ രാജീവ് സൂചിപ്പിച്ചതിന്റെ പിന്നാലെ സതീഷ് പറഞ്ഞതുപോലെ രാജ്യത്ത് രാഷ്ട്രീയപരമായി ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നടന്ന ഒരു പ്രദേശമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പരീക്ഷണം, അത് എസ് പിയും കോൺഗ്രസും തമ്മിൽ. ഒടുവിൽ കോൺഗ്രസിനെ ഒഴിവാക്കി ബദ്ധവൈരികളായ, മുൻപ് ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും എസ് പിയും ബി എസ് പിയും തമ്മിൽ ചേർന്നുകൊണ്ട് ബി ജെ പിക്കെതിരായ മോദി അമിത്ഷാ പടയോട്ടത്തെ തടഞ്ഞു നിർത്താനുള്ള ഒരു വലിയ രാഷ്ട്രീയ പരീക്ഷണത്തിന് അവർ തയ്യാറെടുക്കുന്ന സാഹചര്യമുണ്ട്. ആ നിലയിലുള്ള മണ്ഡലങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ അലിഗഡൊക്കെ ആ നിലയിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തന്നെയാണ്. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ടും ഒക്കെ മധുരയെക്കുറിച്ചുമാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. റൈറ്റ്, യു പി സതീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ മണ്ഡലങ്ങൾ വളരെ നിർണായകമാണ് ബി എസ് പിയെ സംബന്ധിച്ച്, എസ് പിയെ സംബന്ധിച്ച് മടങ്ങി വരാൻ കഴിയണം. തീർച്ചയായും ജയവഴിയിൽ മടങ്ങി വരിക എന്ന് പറയുമ്പോൾ ഈ യു പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാണുന്ന ഒരു ഒരു ചിത്രം, ഈ ആദ്യ ഒന്നോ രണ്ടോ ഘട്ടങ്ങൾ കഴിഞ്ഞ് അതിൽ ആരെങ്കിലും മുന്നിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് അത് വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യ രണ്ട് ഘട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സമാജ്വാദി പാർട്ടിയെയും ബി ജെ പിയെയും അതുപോലെ എസ് പി എയും എല്ലാം സംബന്ധിച്ച്.